ഒരു ദൂതൻ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ നിലവാരത്തിലുള്ള അന്തരീക്ഷമല്ല അവിടെ ആവശ്യമായിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് പോർട്ടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദൂതൻ ഇറങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. മറിയയുടെ വീട്ടിൽ അതാണ് സംഭവിച്ചത്. അവിടെ ശ്രദ്ധിക്കണം, ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നതിന് ശേഷമായിട്ട് അവളെ വന്ദനം ചൊല്ലുന്നുണ്ട്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് മറിയ ഭ്രമിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താണ്? അവൾ കരുതി, എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചോ, എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ, വലിയവനാകുന്ന ദൈവം എന്നോടുകൂടെ ഉണ്ടോ, അവിടുത്തെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടോ. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഒരു ദൂതൻ നിന്റെ മുറിക്കകത്ത് ഇറങ്ങുകയാണെങ്കിൽ നിന്നെ നോക്കിയും ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിലൂടെ ആമേന് നീയും കേൾക്കുവാൻ പോകുന്ന ശബ്ദം. ദൂതൻ നിന്നോടും പറയുവാൻ പോകുന്നത്, കൃപ ലഭിച്ചവനെ, കൃപ ലഭിച്ചവളെ, നിന്റെ കൂടെ യേശുവുണ്ട്, നിന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. പലരും കരുതും, എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ, എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ, ഞാൻ അത്തരത്തിൽ കഴിവുള്ള വ്യക്തിയാണോ, ഞാൻ ആ നിലയിൽ പ്രാഗൽഭ്യമുള്ള ഒരു പ്രസംഗിയാണോ എന്നൊക്കെ സംശയിക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷേ അവരോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പോൾ നിന്റെ അരികിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി സംസാരിക്കുകയാണെങ്കിൽ നിന്നോടും ഇത് തന്നെയായിരിക്കും ദൂതന് പറയുവാനുള്ളത്, കൃപ ലഭിച്ചവനെ, കൃപ ലഭിച്ചവളെ, പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്. ആമേൻ.